ആക്ച്വലി ഇത് സിയാറ്റിലിൻ്റെ ഒരു പ്രസംഗമാണ്. ആൻഡ് ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ചീഫ് സിയാറ്റിൽ വാഷിങ്ടണിലാണ് ജനിച്ചത്. വളരെയധികം നേതൃത്വ ഗുണങ്ങൾ ഉണ്ടായിരുന്ന ക്വാമിഷ് ട്രൈബിൻ്റെ ഒരു ലീഡറായിരുന്നു അദ്ദേഹം. ആരോഗ്യ ദൃഢഗാത്രനായ അദ്ദേഹം ഒരു നല്ല സ്വരത്തിന് ഉടമയും പ്രശസ്തി ആർജിച്ച ഒരു പ്രാസംഗികനുമായിരുന്നു. വെള്ളക്കാരുടെ പ്രധാന ഉദ്ദേശം ഭൂമി തട്ടിയെടുക്കലാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാലും സമാധാനമായി അവരുടെ കൂടെ ജീവിച്ചു പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സിയാറ്റിൽ നഗരത്തിന് ആ പേരിട്ടിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസംഗം ഒരു വലിയ സദസ്സിൽ അദ്ദേഹം ചെയ്തതാണ്. വെള്ളക്കാരനായ ഗവർണർ ചീഫ് സിയാറ്റിലിനെ ഒരു മീറ്റിംഗിന് അവരുടെ ഭൂമി വെള്ളക്കാർക്ക് വിൽക്കുക എന്ന കാര്യത്തെ പറ്റി പറയാനാണ് വിളിപ്പിച്ചത്. ചീഫ് സിയാറ്റിൽ ലു ഷൂട്ട് സീഡ് എന്ന ഭാഷയിലാണ് സംസാരിച്ചത്. വിവർത്തനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പല തരത്തിലുള്ള വിവർത്തനങ്ങളും നിലവിലുണ്ട്. വളരെ ശക്തിയേറിയ നേറ്റീവ് അമേരിക്കക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു പ്രസംഗമാണിത്. ഈ പ്രസംഗം ലോകത്തിൻ്റെ പലയിടത്തും വളരെ പ്രസിദ്ധി നേടി. അതിൻ്റെ കാരണം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിൻ്റെയും പൊരുത്തവും പരസ്പരാശ്രയ ബോധവുമാണ്. ഈ പ്രസംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവൻ്റെ വല നെയ്തത് മനുഷ്യനല്ല, അവൻ അതിലെ ഒരു ഇഴ മാത്രമാണ്. മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്കും പരിസ്ഥിതിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും ഒരു വലയുടെ കണ്ണികളാണെന്നും ആ വല നിലനിൽക്കുന്നത് പരസ്പര ആശ്രയത്തിൽ കൂടിയാണെന്നും ആണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഭൂമി വാങ്ങുക വിൽക്കുക എന്നുള്ളതും മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുന്നതും നേറ്റീവ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. സിയാറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. ഇത് നമ്മൾക്കറിയാം. ചോര ഒരു കുടുംബത്തെ ബന്ധിപ്പിക്കുന്നതുപോലെ പരിസ്ഥിതിയും എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാം യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. സിയാറ്റിലിൻ്റെ ഈ അഭിപ്രായം എത്ര ശരിയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. ആ സ്പീച്ചിൻ്റെ മലയാള സമ്മറി ഒന്ന് കേൾക്കാം. ഭൂമിയുടെ ഊഷ്മളതയും ആകാശവും എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന ആശയം വളരെ അസാധാരണമാണ്. ജലത്തിൻ്റെ തരളിമയും അന്തരീക്ഷത്തിൻ്റെ പുത്തൻ ഉന്മേഷവും ആർക്കും സ്വന്തമാക്കാൻ കഴിയുകയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് വാങ്ങാൻ കഴിയുക? ഈ ഭൂമിയുടെ ഓരോ ഭാഗവും എൻ്റെ ജനങ്ങൾക്ക് വളരെ പരിശുദ്ധമാണ്. ഓരോ പൈൻ സൂചികളും ഓരോ മണൽ തീരവും ഇരുണ്ട കാടുകളിലെ ഓരോ മൂടൽമഞ്ഞും ഓരോ ചെറുകീടവും വരെ എൻ്റെ ജനങ്ങളുടെ ഓർമ്മയിലും അനുഭവത്തിലും വളരെ പരിശുദ്ധമായി തന്നെ നിലകൊള്ളുന്നു. മനുഷ്യൻ്റെ ഓർമ്മയാണ് മരങ്ങളുടെ കരയിലുള്ളത്. നമ്മൾ ഭൂമിയുടെയും ഭൂമി നമ്മളുടെയും ഭാഗമാണ്. പുഷ്പങ്ങൾ നമ്മുടെ സഹോദരിമാരാണ്. മാൻ, കുതിര, കഴുകൻ ഇവയെല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാരാണ്. പാറക്കെട്ടുകളും പർവ്വത ശിഖരങ്ങളും താഴ്വരകളിലെ നീരുറവകളും ചെറു കുതിരകളുടെ ശരീരോഷ്മാവും മനുഷ്യനും എല്ലാം തന്നെ ഒരേ കുടുംബത്തിൽ നിലകൊള്ളുന്നവരാണ്. പുഴകൾ നമ്മുടെ സഹോദരന്മാരാണ്. അവ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നു. നമ്മുടെ ചെറുവള്ളങ്ങളെ ഈ നദികൾ വഹിക്കുന്നു. അവ നമ്മുടെ കുട്ടികളെ ഊട്ടി വളർത്തുന്നു. നാം നമ്മുടെ ഭൂമി വിൽക്കുകയാണെങ്കിൽ ആ നദികളെല്ലാം നമ്മുടെയും നിങ്ങളുടെയും സഹോദരന്മാരാണെന്ന് നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് കാണിക്കുന്ന പോലെയുള്ള ദയ നദികളോടും കാണിക്കണം. വെള്ളക്കാരന് ഞങ്ങളുടെ രീതികൾ മനസ്സിലാകുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ്ട് ഭൂമി അടുത്ത തുണ്ടിനെ പോലെ തന്നെയാണ്. അപരിചിതനായ അവൻ രാത്രിയിൽ വന്ന് ആ ഭൂമിയിൽ നിന്നും അവന് വേണ്ടതൊക്കെ എടുക്കുന്നു. ഭൂമി അവൻ്റെ സഹോദരനല്ല, അവൻ്റെ ശത്രുവാണ്. സ്വന്തം പിതാവിൻ്റെ ശവക്കല്ലറ മറന്ന് അവൻ മുന്നോട്ടു പോകുന്നു. അവൻ അതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. മക്കളുടെ കൈകളിൽ നിന്നും പോലും അവൻ ഭൂമി തട്ടിയെടുക്കുന്നു. അവൻ്റെ അമ്മയായ ഭൂമിയെയും അവൻ്റെ സഹോദരനായ ആകാശത്തെയും അവൻ വെറും കച്ചവട ചരക്കുകളായി കണക്കാക്കുന്നു. ആടുകളെപ്പോലെയും തിളങ്ങുന്ന മണികളെപ്പോലെയും വാങ്ങിക്കാനും ചൂഷണത്തിനുമുള്ളവയാണവ. അവൻ്റെ ഈ കൊതി ഭൂമിയെ ഒരു മരുഭൂമിയാക്കി മാറ്റും. വെള്ളക്കാരുടെ നഗരങ്ങളിൽ ശാന്തമായൊരു സ്ഥലവുമില്ല. വസന്തകാലത്തിലെ ഇലകളുടെ ശബ്ദമോ ഷഡ്പദങ്ങളുടെ ചിറകടിയുടെ മർമ്മര ശബ്ദമോ ഒന്നും തന്നെ അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയില്ല. ശ്രവണേന്ദ്രിയത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചടപട ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുകയുള്ളൂ. രാത്രി സമയത്തിൽ കുളത്തിനു ചുറ്റുമുള്ള തവളകളുടെ കരച്ചിലും പക്ഷികളുടെ ഏകാന്തമായ വിളികളും കേൾക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്തു ജീവിതമാണുള്ളത്? കുളത്തിന് കുറുകെ തുളഞ്ഞു കയറുന്ന പൈൻ മരങ്ങളുടെ ഗന്ധത്തോടു കൂടിയുള്ള ഇളം തെന്നലിൻ്റെ ശബ്ദമാണ് അമേരിക്കൻ ആദിവാസിയായ റെഡ് ഇന്ത്യൻസ് കാംക്ഷിക്കുന്നത്. മൃഗമായാലും മരമായാലും മനുഷ്യനായാലും എല്ലാ വസ്തുക്കളും ഒരേ ശ്വാസം തന്നെയാണ് ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷം വളരെ വിലപ്പെട്ടതാണ്. ശ്വസിക്കുന്ന വായു എങ്ങനെയുള്ളതാണ് ഒരു വെള്ളക്കാരൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭൂമി നമ്മൾ വിൽക്കുകയാണെങ്കിൽ അന്തരീക്ഷം വളരെ വിലയേറിയതാണെന്ന് നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കണം. നമ്മുടെ മുത്തച്ഛന് ആദ്യ ശ്വാസം നൽകിയ കാറ്റുതന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നെടുവീർപ്പും സ്വീകരിച്ചു. അതുകൊണ്ട് താഴ്വരയിലെ പുഷ്പങ്ങൾ പരത്തുന്ന സുഗന്ധവും പേറിക്കൊണ്ട് എവിടെയാണെങ്കിലും ഇതിനെ പരിശുദ്ധമായി സൂക്ഷിക്കണം.
ഞങ്ങളുടെ ഭൂമി വാങ്ങാനുള്ള നിങ്ങളുടെ ഓഫർ ഞങ്ങൾ പരിഗണിക്കും. ഞങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാനൊരു നിർദ്ദേശം വയ്ക്കും. ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ പോലെ പരിചരിക്കണം. ഞാനൊരു കാടനാണ്. ആയിരക്കണക്കിന് പോത്തുകൾ പുൽമേടുകളിൽ ചത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളക്കാരൻ ട്രെയിനിൽ പോകുമ്പോൾ വെറുതെ രസത്തിന് വെടിവെച്ച് കൊല്ലുന്നതാണ് അവയെ. ഞാനൊരു കാട്ടാളനാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണ് പുക വമിപ്പിക്കുന്ന ഒരു ഇരുമ്പ് കുതിരയ്ക്ക്, അതായത് ട്രെയിൻ, ഒരു പോത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന്. ഞങ്ങൾ ഒരു പോത്തിനെ കൊല്ലുന്നത് അതിൻ്റെ മാംസം ഭക്ഷിച്ച് ഞങ്ങളുടെ ജീവിതം നിലനിർത്താനാണ്. മൃഗങ്ങളൊന്നും കൂടാതെ എന്ത് മനുഷ്യൻ? മൃഗങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലെങ്കിൽ, അഥവാ എല്ലാ മൃഗങ്ങളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഏകാന്തത അനുഭവിച്ച് മനുഷ്യൻ മരിച്ചു പോകും. മൃഗങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അത് മനുഷ്യനും സംഭവിക്കും. എല്ലാ വസ്തുക്കളും പരസ്പര ബന്ധമുള്ളവയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം, അവരുടെ കാൽപാദത്തിന് കീഴിലുള്ള അവർ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ മുത്തച്ഛന്മാരുടെ ചാരങ്ങളാണ് എന്ന വസ്തുതയാണ്. ഭൂമി വളരെ സമ്പന്നമാണെന്നും അതുകൊണ്ട് ഭൂമിയെ ആദരിക്കണമെന്നും നിങ്ങളുടെ കുട്ടികളോട് പറയണം. അതുപോലെ തന്നെ ഭൂമി നമ്മുടെ മാതാവാണെന്ന് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഭൂമിക്ക് എന്തുതന്നെ സംഭവിച്ചാലും അത് അവരുടെ പുത്രന്മാർക്ക് സംഭവിക്കും. മനുഷ്യർ ഭൂമിയിലേക്ക് തുപ്പുകയാണെങ്കിൽ അത് അവർ അവരുടെ ദേഹത്തേക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഭൂമി മനുഷ്യൻ്റെതല്ല എന്ന് നമുക്കറിയാം. അത് മനുഷ്യന് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മനുഷ്യൻ ഭൂമിയിൽ നിലകൊള്ളുന്നു. രക്തം എങ്ങനെയാണ് കുടുംബങ്ങളെ ഏകോപിപ്പിക്കുന്നത്, അതുപോലെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവിതത്തിൻ്റെ വല മനുഷ്യൻ നെയ്തെടുക്കുന്നില്ല, മനുഷ്യൻ അതിലെ ഒരു ഇഴ മാത്രമാണ്. ആ വലയ്ക്ക് വേണ്ടി അവൻ എന്ത് തന്നെ ചെയ്താലും അത് അവന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. എല്ലാത്തിനും പുറമെ നമ്മൾ ഏവരും സഹോദരന്മാരാണ്. വെള്ളക്കാരൻ ഒരു ദിനം കണ്ടുപിടിച്ചേക്കാവുന്ന ഒരു വസ്തുത നമുക്കറിയാം, അതായത് നമ്മുടെ ദൈവവും അവരുടെ ദൈവവും ഒന്നു തന്നെയാണ് എന്നത്. ഞങ്ങളുടെ ഭൂമി സ്വന്തമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഈശ്വരനെയും സ്വന്തമാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല. മനുഷ്യരുടെ ദൈവമാണവൻ. ചുവന്ന ഇന്ത്യക്കാരനോടും വെള്ളക്കാരനോടും എല്ലാം ഒരേ വിധമുള്ള സഹാനുഭൂതിയാണ് ഈശ്വരനുള്ളത്. ഈ ഭൂമി ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യമേറിയതാണ്. ഭൂമിക്ക് വിനാശം വരുത്തുക എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിനു നേരെ അവജ്ഞ ചൊരിയുക എന്നാണ്. വെള്ളക്കാരനും മരണം സംഭവിക്കും, അത് തീർച്ചയാണ്. വെള്ളക്കാരുടെ നഗരങ്ങളിൽ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈശ്വര ശക്തിയുടെ പ്രഭാവത്താൽ മരിക്കുന്ന സമയത്തും നിങ്ങൾ വളരെ പ്രകാശപൂരിതമായി തിളങ്ങും. എന്തോ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ഈ ഭൂമിക്ക് മീതെയും ചുവന്ന ഇന്ത്യൻസിനു മീതെയും നിങ്ങൾക്ക് അധികാരം നൽകി. ആ വിധി നമ്മെ സംബന്ധിച്ചിടത്തോളം നിഗൂഢമാണ്. എല്ലാ പോത്തുകളെയും എന്തുകൊണ്ടാണ് കൊല്ലുന്നത്? കാട്ടുകുതിരകളെ മെരുക്കുന്നത് എന്തിനാണ്? പല തരത്തിലുള്ള കമ്പികൾ വലിച്ചു കെട്ടിയത് മൂലം കുന്നുകളുടെ മനോഹരമായ കാഴ്ചകൾ നഷ്ടമാകുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വനങ്ങളും കഴുകന്മാരും ഒന്നും തന്നെ കാണുകയില്ല. അതാണ് ജീവിതത്തിൻ്റെ അവസാനവും അതിജീവനത്തിൻ്റെ ആരംഭവും.